ഹായ് ഫ്രണ്ട്സ്, മാളവ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കഥയും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കഥ കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യുമോ? ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, കഥ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. എന്നാൽ ഇനി കഥ തുടങ്ങട്ടെ. നേർത്ത് നേർത്ത് പെയ്ത മഴ എപ്പോൾ കനത്തു എന്ന് എനിക്കറിയില്ല. ഞാൻ ആ കനത്ത മഴയിലൂടെ മുന്നോട്ട് നടന്നു. ചുറ്റിലും നിറഞ്ഞു നിന്ന ഇരുട്ടിൽ എനിക്ക് സമയത്തെപ്പറ്റി പോലും യാതൊരു ബോധവുമില്ലായിരുന്നു. ഞാൻ ആ ഹൈവേ റോഡിൻ്റെ ഓരം ചേർന്ന് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ചെറുതും വലുതുമായി ഒട്ടേറെ വാഹനങ്ങൾ ആ മഴയിലൂടെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. വാഹനങ്ങളുടെ വേഗത കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് കാണും. മുന്നോട്ടുള്ള എൻ്റെ യാത്രയെ ഞാൻ എന്നെപ്പോലെ തന്നെ കാൽനടയായി നടക്കുന്ന അനേകം പേരെ കണ്ടു. പക്ഷെ അവരെയൊന്നും എനിക്ക് യാതൊരു പരിചയവുമില്ലായിരുന്നു. എന്നിട്ടും അതിൽ ചിലരെല്ലാം എൻ്റെ നേർക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നിരുന്നു. മഴയ്ക്ക് യാതൊരു ശമനവുമില്ല. അതിനാൽ ഞാൻ മുന്നിൽ കണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു. ചെറു ശബ്ദമായി തുടങ്ങിയ ഇടിനാദങ്ങൾക്ക് പെട്ടെന്ന് ശക്തി കൂടി. മുഖത്തേക്ക് പാളി വീണ മിന്നൽ പിണരിൽ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ആ രാത്രി മുഴുവനും ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ചിലവഴിച്ചു. നേരം വെളുത്ത് ഏറെ സമയം കഴിഞ്ഞിട്ടും എനിക്ക് അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല. 9 മണി കഴിഞ്ഞ് കാണുമായിരിക്കാം. ബസ് സ്റ്റോപ്പിൽ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന കുട്ടികളും യുവതി യുവാക്കളും ബഹളം വെച്ച് കളിച്ചിരിയോടെ ബസ് കാത്ത് നിൽക്കാൻ തുടങ്ങി. ഇതിനിടയിൽ സ്റ്റൈലൻ ബൈക്കുകളിൽ ചില ഫ്രീക്ക് പയ്യന്മാർ ബസ് സ്റ്റോപ്പിൽ നിന്ന് സുന്ദരിമണികളായ പെൺകുട്ടികളുടെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് പോകുന്നത് കണ്ടു. ബസ് സ്റ്റോപ്പിൽ തിരക്കേറി വന്നു. കോളേജിലേക്ക് പോകാൻ നിന്ന പെൺകുട്ടികളെ നോക്കി ബൈക്കിൽ ചീറി വന്ന പയ്യന്മാർ പലരും അവരിൽ ചിലർക്ക് ലിഫ്റ്റ് കൊടുത്തു. ഒരു കള്ളച്ചിരിയോടെ മുന്നിലിരുന്ന് ബൈക്കോടിക്കുന്ന പയ്യന്മാരോട് ചേർന്നിരുന്നു കൊണ്ട് അവരെ വട്ടം ചുറ്റിപ്പിടിച്ചു പോകുന്ന പെണ്ണുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യവും സഹതാപവും വന്നു. ബൈക്കോടിച്ചിരുന്ന ചെക്കന്മാരുടെ ഹെൽമെറ്റുകൾ തലയിൽ വയ്ക്കുന്നതിന് പകരം അവരവരുടെ ബൈക്കിൻ്റെ ഹാൻഡിലായിരുന്നു വെച്ചിരുന്നത്. 10 മണിയോടുകൂടി ബസ് സ്റ്റോപ്പിലെ തിരക്ക് കുറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എണീറ്റ് റോഡിലേക്ക് ഇറങ്ങി. ചീറിപ്പാഞ്ഞു പോകുന്ന കാറുകൾ, ബൈക്കുകൾ, ഭീമാകാരന്മാരായ ട്രക്കുകൾ, അവരുടെ വേഗത എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ബൈക്കിലിരുന്ന് കിന്നാരം പറഞ്ഞു പോകുന്ന ജോഡികളോട് ഞാൻ ഉറച്ചു, സഹോദര, ആ ഹെൽമെറ്റ് ഒന്നെടുത്ത് തലയിൽ വയ്ക്കൂ, അവരെൻ്റെ ശബ്ദം കേട്ടുവോ ആവോ. മഴ നിന്നിരുന്നു. ചെറുവെയിലിന് ചൂടേറി വന്നു. നാൽക്കവലയിലെ ട്രാഫിക് ബ്ലോക്ക് കണ്ട് ഞാൻ റോഡരികിൽ അല്പം നേരം നിന്നു. ഏതൊക്കെയോ ലക്ഷ്യത്തിലെത്താൻ തിരക്ക് കൂട്ടുന്ന ആൾക്കാർ. എന്തിനാണ് ഇവർ ഇത്ര തിരക്ക് കൂട്ടുന്നത്? എവിടേക്കാണ് ഇവർക്ക് എത്തിച്ചേരേണ്ടത്? ബൈക്കിലാകട്ടെ, കാറിലാകട്ടെ, ഒട്ടുമിക്ക ആൾക്കാരുടെയും ചെവിയിൽ ഇയർഫോൺ കുത്തിത്തിരികെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മകൾ കുറച്ച് പിന്നോട്ട് പോയി. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാൻ ബ്ലോക്കിൽ നിർത്തിയിട്ടിരുന്ന പല വാഹനങ്ങളുടെ അരികിലും ചെന്ന് ഉറക്കിപ്പറഞ്ഞു, ഏയ്, ആ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇട്, ആ ഹെൽമെറ്റ് ഒന്ന് തലയിൽ വയ്ക്ക്, എടാ, ആ കാതിൽ വെച്ചിരിക്കുന്ന പണ്ടാരം ഒന്ന് മാറ്റി വയ്ക്ക്. ആര് കേൾക്കാനാ? എല്ലാവരും ഒടുക്കത്തെ പാച്ചിലില്ല. ട്രാഫിക് ലൈറ്റ് ഗ്രീൻ ആയപ്പോൾ നിർത്തിയിരുന്ന വാഹനങ്ങൾ ഞാനാദ്യമെന്ന് തിരക്ക് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പാഞ്ഞുപോയി. ഇത്ര തൊണ്ടകീറി പറഞ്ഞിട്ടും ഇവരൊന്നും എൻ്റെ വാക്കുകൾ കേൾക്കാത്തതിൽ എനിക്ക് കലശലായ ദേഷ്യം വന്നു. ഒരു അന്തവുമില്ലാത്ത ആ നീലൻ ഹൈവേയിലൂടെ ഞാൻ എങ്ങോട്ട് നിന്നില്ലാതെ നടത്തം തുടർന്നു. സമയത്തിൻ്റെ സൂചിക്കാടുകൾ വേഗത്തിൽ നീങ്ങുകയാണ്. കത്തിക്കാളുന്ന വെയിലൊന്ന് താറി പകൽ ഇരുട്ടിലേക്ക് വഴിമാറി. എൻ്റെ കാലുകൾക്ക് തളർച്ച അനുഭവപ്പെട്ടില്ല. എനിക്ക് വിശപ്പോ ദാഹമോ തോന്നിയില്ല. നഗരക്കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ
ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ എന്റെ പിറകെ കൂടി. അവ എന്നെ നോക്കി ഉച്ചത്തിൽ ഊരിയിട്ടു. എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഞാൻ വേഗത്തിൽ നടപ്പ് തുടർന്നു. റോഡ് സൈഡിലുള്ള ഏതോ ഒരു മാർക്കറ്റിൽ ഞാൻ എത്തിയപ്പോൾ പിന്നാലെ കൂടിയ നായ്ക്കൂട്ടങ്ങൾ എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ആ മാർക്കറ്റിനുള്ളിലേക്ക് ഓടി നീങ്ങി. ഞാൻ ആശ്വാസത്തോടെ അടുത്തു കണ്ട ഒരു മരത്തിന് ചുവട്ടിൽ നിന്നു. ഒരു പക്ഷേ എനിക്ക് പരിചയമില്ലാത്ത ഈ റോഡിലൂടെ നിങ്ങളിൽ പലരും എന്നെ കടന്നു പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ഈ വഴികളിലൂടെ കാറിലോ ബൈക്കിലോ അതുമല്ലെങ്കിൽ കാൽനടയായോ പോയിരിക്കാം. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഫോൺ വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങൾ ചിലർ എന്റെ വിളി കേട്ടിരുന്നു. ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചപ്പോൾ ഞാൻ നിങ്ങളെ വിലക്കിയിരുന്നു. നിങ്ങളത് അറിഞ്ഞിരുന്നു. ഏയ്, ഒന്നിവിടെ നിൽക്കൂ. നിങ്ങൾ എങ്ങോട്ടായി പായുന്നത്? ഇരുട്ടിന്റെ വരവോടെ വഴിയോരം വർണ്ണ ലൈറ്റുകൾ കൊണ്ടു നിറഞ്ഞു. എന്താണ് ആ ശബ്ദം? ഞാൻ അവിടെ കൂടി നിന്ന് ആൾക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു കയറി. നിലത്ത് മറിഞ്ഞുകിടന്ന ബൈക്കിന്റെ പിൻചക്രങ്ങൾ അപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടാറിട്ട റോഡിൽ ചുവന്ന കറുത്ത ചോര ഒഴുകിപ്പരന്നു. ബൈക്കിൽ നിന്ന് അല്പം മാറി ഒരു ചെറുപ്പക്കാരൻ മയൽക്കുറ്റിയിൽ തലയിടിച്ച് മറിഞ്ഞടിച്ച് കിടക്കുകയാണ്. എന്റെ കണ്ണുകൾ അവന്റെ ഹെൽമെറ്റിനായി പരതി. അത് ആ മറിഞ്ഞുകിടക്കുന്ന ബൈക്കിന്റെ ഹാൻഡിലിൽ ഭദ്രമായി തൂക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതവന്റെ തലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ തലയോടിന് ഈ വിധം പരിക്കേൽക്കില്ലായിരുന്നു. കൂട്ടം കൂടി നിന്ന മഹാജനങ്ങൾ ഹൃദയശൂന്യരായിരുന്നു. ചോര വാർന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ദയനീയമായ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടാൻ അവർ മത്സരിച്ചു കൊണ്ടേയിരുന്നു. ആരും അവനെ സഹായിച്ചില്ല. ഒരിത്തിരി വെള്ളം കൊടുക്കാൻ മനസ്സ് കാണിച്ചില്ല. ഞാൻ തീർത്തും നിസ്സഹായനായി ആ പയ്യന്റെ അടുത്ത് തന്നെ നിന്നു. പതുക്കെ പതുക്കെ അവന്റെ കണ്ണുകൾ വിറയിലേക്ക് മറിഞ്ഞു. ആ ശരീരം വിറച്ച് വിറച്ച് നിശ്ചലമാകുകയാണ്. അവന്റെ അമ്മ, സഹോദരി, ഭാര്യ, അച്ഛൻ, ഇവരെല്ലാം അവനെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നുണ്ടാവും. അവനെ കാത്തിരിക്കുന്നവരുടെ ലിസ്റ്റിൽ എത്രയോ പേരുണ്ടാകാം. വൈകിട്ട് പലഹാരവുമായി കള്ളച്ചിരിയോടെ വരുന്ന ഒരച്ഛനായിരിക്കുമോ അവൻ? അവനെ നോക്കി കാത്തിരിക്കുന്ന കുഞ്ഞു പൈതങ്ങൾ ഉണ്ടാവുമോ അവന്റെ വീട്ടിൽ? അതുമല്ലെങ്കിൽ ജോലി കഴിഞ്ഞെത്തുന്ന തന്റെ ജീവന്റെ പാതിയെ കാണാൻ പുന്നാര വർത്താനവുമായി കാത്തിരിക്കുന്ന പുതുപ്പെണ്ണുണ്ടായിരിക്കുമോ അവന്റെ വീട്ടിൽ? അവന്റെ അവസാന പിടച്ചിലിനും അവിടെ കൂടി നിന്ന് ഹൃദയശൂന്യരായ മനുഷ്യക്കൂട്ടം സാക്ഷിയായി. പച്ച മാംസം എല്ലിൽ നിന്ന് വലിച്ചു പറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയില്ലേ, അതുപോലെ അവന്റെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടകന്നു. അവ രണ്ടും രണ്ടായി. ആ നിമിഷം ചെറുപ്പക്കാരന്റെ ആത്മാവ് ഒന്ന് തിരിഞ്ഞു നോക്കി. അവന്റെ അനക്കമില്ലാത്ത ശരീരത്തെ നോക്കി അവൻ അന്താളിച്ചു നിന്നു. പിന്നെ ഉറക്കി കരഞ്ഞു. അവന്റെ രോദനം എനിക്ക് കേൾക്കാമായിരുന്നു. അവന്റെ കണ്ണീര് എനിക്ക് കാണാമായിരുന്നു. അല്പനേരം കഴിഞ്ഞ് ശാന്തനായി അവൻ മുന്നോട്ട് നടന്നു. നീലൻ വഴിയിലൂടെ ഹോണടിച്ച് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളെ ഭയത്തോടെ നോക്കിക്കൊണ്ട് ശരീരമില്ലാത്ത അവൻ ഭയന്ന് വിറച്ച് റോഡിന്റെ സൈഡ് ചേർന്ന് നിന്നു. അവന്റെ ഫോട്ടോ എടുത്ത മടുത്ത ജനക്കൂട്ടം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നകന്നു. ഓ, എനിക്ക് ഇങ്ങനെയൊന്നും ഒരിക്കലും വരില്ല എന്നൊരു ചിന്ത അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഞാനെന്ത് പറയാന്? എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ലല്ലോ. ഞാൻ എന്റെ വഴിയെ നടന്നു. ആ സമയം ദൂരെ നിന്ന് ഒരു ആംബുലൻസിന്റെ സൈറൺ ഞാൻ കേട്ടു. കാന്ത മിരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ആ വാഹനം എന്നെ ഏറെ ആകർഷിച്ചു. ചീറിപ്പാഞ്ഞു വന്ന ആ വണ്ടിയിലേക്ക് ഞാൻ ചാടിക്കയറി. ആംബുലൻസിന്റെ അകത്ത് നീലൻ സ്ട്രക്ചറിൽ ഞാൻ നീണ്ടു നിവർന്നു കിടക്കുന്നു. അനക്കമില്ലാത്ത ആ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ചിലത് ഓർമ്മിച്ചു. ഇന്നലെ രാവിലെ
ബൈക്കിൽ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിറങ്ങിയ ഞാൻ. യാത്രകളെ സ്നേഹിച്ചിരുന്ന ഞാൻ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ഏറെ മികവോടെ കാതിൽ തിരികെ വച്ചിരിക്കുന്ന ഇയർഫോണിൽ കൂടി ഒഴുകി വരുന്ന പുത്തൻ പാട്ടും കേട്ട് ചാഞ്ഞും ചിരിഞ്ഞും ചീറിപ്പാഞ്ഞ ഞാനിതാ അനക്കമില്ലാതെ ഇവിടെ കിടക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഇനി പേര് പറഞ്ഞിട്ട് എന്ത് കാര്യം? പേരില്ലാത്ത, ശരീരമില്ലാത്ത, വെറുമൊരു ആത്മാവായി ഞാൻ തീർന്നിരിക്കുന്നു. എൻ്റെ ആ യാത്രയുടെ അന്ത്യം ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ആ യാത്രയിൽ ഞാൻ ഹെൽമെറ്റ് ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഇയർഫോൺ കാതിൽ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ, വേഗത അല്പമൊന്ന് കുറച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോഴും എൻ്റെ ശരീരം കൂട്ടിലുണ്ടാകുമായിരുന്നു. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ എൻ്റെ നിശ്ചലമായ ശരീരത്തിനടുത്തിരുന്നുകൊണ്ട് ആംബുലൻസിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളിൽ ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം. എനിക്കൊന്നേ ഇനി നിങ്ങളോട് ചോദിക്കാനുള്ളൂ, ഇത്രയും വേഗതയിൽ ഫോണിലെ പാട്ട് കേട്ട് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന നിങ്ങളോട് ഞാൻ ഒരേ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എങ്ങോട്ടാ?